ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, ഞാൻ ബബിതയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഗരം മസാല നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളതാണ്. നല്ല മണവും ഗുണവും ഒക്കെയുള്ള ഒട്ടും തന്നെ നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പരന്ന ഒരു പാൻ എടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ ഒരു 6-7 പട്ട ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചതും ഒരു 15 ഏലക്കായും ഒരു 10 ഗ്രാമ്പും ഒരു 5-6 വഷ്ണ ഇലയും കൂടെ നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ജാതിക്കായും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിൽ നമുക്ക് 2-3 മിനിറ്റ് ഇതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ആ ജാതിക്ക നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ പൊടിച്ചു വരുമ്പോൾ നമ്മുടെ ആ ഒരു മസാലയ്ക്ക്. അപ്പം ഇത്രയും സംഭവം ഞാൻ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം, ഒരു 5-6 ഉണക്കമുളക്, ഇത്രയും കൂടി ഇട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. കരിഞ്ഞൊന്നും പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടാലും ഒത്തിരി റോസ്റ്റ് ആയാലും ഇതിൻ്റെ ആ ഫ്ലേവറേ മാറിപ്പോകും. പിന്നെ നമ്മൾക്ക് ആ ഒരു ഗരം മസാലയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് മണമൊന്നും ഒരിക്കലും കിട്ടില്ല. നമ്മൾ ആ ജാതിക്ക ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മളെപ്പോഴും ഗരം മസാലയൊക്കെ നമ്മൾ കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനം നമ്മൾ തന്നെ വീട്ടിൽ പൊടിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ ജാതിക്ക് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കുന്നില്ല. അതുകൊണ്ട് 2-3 കഷ്ണമാക്കി ഞാനൊന്ന് ചതച്ച് കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് എപ്പോഴും ഈ മസാല, ഈ ഗരം മസാല എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുഡിനകത്ത് ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് അല്ലേ ഗരം മസാല. നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രി ഡിന്നറിനും ഒക്കെ നമ്മൾ ഫുഡ് തയ്യാറായി ഏത് കറി ഉണ്ടാക്കിയാലും നമ്മൾ കുറച്ച് ഗരം മസാല എടുക്കും. രാവിലെ നമ്മൾ അപ്പത്തിനും കടലക്കറിക്കും ഇറച്ചിക്കറിക്കും എല്ലാത്തിനും നമ്മൾ ആ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാല അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും കറിക്കല്ലേ. അപ്പം നമ്മൾ ആ ഒരു ഗരം മസാല നമ്മൾ പുറത്തുനിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ മസാല ഇവിടെ ഗരം മസാലയുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ആ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പം നമ്മൾ നിർത്തി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരു കുപ്പിയിലോട്ട് മാറ്റാം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കി നമ്മുടെ ഗരം മസാല പെർഫെക്റ്റായിട്ട് ഒരു കുപ്പിയിലോട്ട് നമുക്ക്, ആ കുപ്പിയിലൊന്നും ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഏത് കറി ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഗരം മസാല നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കണം, പുറത്തുനിന്ന് വാങ്ങിക്കുക ഒന്നും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും ഒന്ന് മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അൻടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.